ഹായ് ഫ്രണ്ട്സ്, അയർലൻഡ് ഡയറീസിന്റെ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് എങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് ഹോമുകളിൽ ജോലി നേടാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. തുടക്കത്തിൽ പറയാലോ, അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാ, ഷെയർ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ തന്ന എല്ലാ സപ്പോർട്ടും താങ്ക് യു. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. എങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് ഹോമിൽ ജോലി നേടാം ഇവിടെ അയർലൻഡിൽ? നമ്മളിതിന് രണ്ടായിട്ട് തിരിക്കാം. അതായത് നിലവിൽ അയർലൻഡിലുള്ളവര്, അതായത് നിലവിൽ ഇപ്പം അയർലൻഡില് പ്രൈവറ്റ് ഹോമുകൾ, അതായത് പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവര്, ചില പ്രൈവറ്റ് നഴ്സിംഗ് ഹോം ആവാം, അങ്ങനെ എന്ത് വേണേലാവാം, അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നവരും നാട്ടിൽ നിലവിൽ നാട്ടിൽ നിന്ന് അയർലൻഡിട്ട് വരാനുള്ളവരും, അത് രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. ഓക്കെ, അപ്പൊ നിലവിൽ അയർലൻഡിലുള്ളവർക്ക് എങ്ങനെ ഗവൺമെന്റ്, അതായത് HSE എന്ന് ഇവിടെ പറയും. ഓക്കെ, അപ്പൊ HSE എങ്ങനെ ജോലി നേടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിലവിൽ അയർലൻഡിലുള്ളവര് രണ്ട് രീതിയിലാണ് HSE നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ജോലിക്ക് വേണ്ടി. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട്, അതായത് HSE വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും, ആ സമയത്ത് നമ്മൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കാം. രണ്ടാമെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് CV ഡ്രോപ്പ് ചെയ്യാം, അതായത് നമ്മുടെ നിയറസ്റ്റ് ഹോസ്പിറ്റലില്. അപ്പൊ ആദ്യത്തെ കാര്യത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇപ്പൊ നിലവിൽ, ഇപ്പൊ ഞാൻ വന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോർക്കിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോർക്ക് കൗണ്ടിയില് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഹോമില് അല്ലെങ്കിൽ HSE റൺ ചെയ്യുന്ന നഴ്സിംഗ് ഹോമില് അല്ലെ HSE റൺ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് HSE സൈറ്റിൽ നോക്കണം. അപ്പൊ ആ നോക്കേണ്ട സൈറ്റ് ഏതാ ലിങ്ക് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് HSE നമ്മൾ HSE.ie കയറിയാൽ പോലും ഇഷ്ടമാതിരി അതിനെ സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടാവും, അതായത് പല ഹെൽത്ത് ആക്ട് അങ്ങനെ പലതും ഉണ്ടാവും അതിനെ കുറിച്ച്. അപ്പൊ അതിൻ്റെ കറക്റ്റ് ജോബ് സെർച്ച് കയറിയാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ജോബ് സെർച്ച്, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ജോലി നിലവിൽ വേക്കൻസി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വല്ലതും എന്താ പറയുക നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ വേക്കൻസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ കറക്റ്റ് ലിങ്ക് ഞാൻ നിങ്ങളുടെ എന്താ പറയുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു URL കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൻ്റെ കയറി നിന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതായത് ഈ വെബ്സൈറ്റിൽ ഒന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ URL ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കൗണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നഴ്സിംഗ് കാറ്റഗറി നഴ്സിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൗണ്ടിയിൽ നിലവിൽ ഏതെങ്കിലും വേക്കൻസി ഉണ്ടോ, എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ആ പേജിന്റെ ലേഔട്ട് കണ്ടാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ പിന്നാലെ തന്നെ ആ ഒരു ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തേക്ക് എന്തായാലും. ഓക്കെ, അപ്പൊ ഇതാണ് HSE സൈറ്റ്. അപ്പൊ സ്റ്റാഫ് ആൻഡ് കരിയറിലാണ് നമ്മൾ ആദ്യം കയറേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മൾ ജോബ്സ് സെലക്ട് ചെയ്യാം. ജോബ് സെലക്ട് ചെയ്താൽ ജസ്റ്റ് മെയിലിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം ജോബ് സെർച്ച്. ജോബ് സെർച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സെർച്ചിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളെല്ലാം വരും. നമുക്ക് പയ്യം സ്ക്രോൾ ചെയ്ത് താഴെ നമുക്ക് കാണാം എന്തായാലും. ഓക്കെ, അപ്പോൾ അതായതാണ് കാറ്റഗറി. കാറ്റഗറിയിൽ ഇത് പലതും ഉണ്ട്, അഡ്മിൻ, പിന്നെ ജനറൽ ഓപ്പറേ, അങ്ങനെ പലതും. എന്ന് വെച്ചാൽ എന്താ പറയുക പേഷ്യൻ്റ് ഹെൽത്ത്, അങ്ങനെ പലതും. ജസ്റ്റ് ഇത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. താഴെ ഇത് കൗണ്ടി ആണത്, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കാറ്റഗറി എന്തെങ്കിലും നഴ്സിംഗ് സെലക്ട് ചെയ്തു. നമുക്ക് കൗണ്ടി, ഇതിപ്പോൾ എല്ലാ കൗണ്ടികളും ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് എല്ലാ ഓൾ കൗണ്ടി, അതായത് സെലക്ട് ഓൾ ലൊക്കേഷൻ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോൾ സെലക്ട് ഓൾ ആണ് എല്ലാ കൗണ്ടിയും, ഓൾ അയർലൻഡാണ്. ഇതിപ്പോൾ താഴെ ജസ്റ്റ് നമുക്കിപ്പോൾ കോൺട്രാക്ട് ടൈപ്പ് കാണാം, അതായത് ഏതൊക്കെ ടൈപ്പ് കോൺട്രാക്ട്, ഫിക്സഡ് ടൈം, ലോങ് ടൈം, അങ്ങനെയുള്ളതൊക്കെ പലതും, അതായത് പെർമനൻറ്റ്, പാർട്ട് ടൈം, അങ്ങനെയൊക്കെ. ഇപ്പം ഇനി നമുക്ക് സെർച്ച് ചെയ്യാം എന്തായാലും. ഇപ്പോൾ സെർച്ച് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ലോഡ് ആവണം, സോറി. ഓക്കെ, അപ്പോൾ ഇതാ താഴോട്ട് ഇനി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം പല ടൈപ്പ് എന്ന് വെച്ചാൽ പല വേക്കൻസി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, CNM, അങ്ങനെ പലതും ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു നഴ്സിംഗ് ഹോം എടുത്താൽ തന്നെ ഡയറക്ടർ ഉണ്ടാവും, CNM ഉണ്ടാവും, CNM 1, CNM 2, അങ്ങനെയൊക്കെ പലതും. ഓക്കെ, അപ്പോൾ ആ ഒരു പോസ്റ്ററാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ജസ്റ്റ് എല്ലാം വരും, അതായത് സ്റ്റാഫ് നഴ്സും വരും. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇപ്പം കാണിച്ചു എന്നേ ഉള്ളൂ.
പിന്നെ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണാമല്ലോ ലൊക്കേഷൻസ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള വേക്കൻസീസ് മാത്രമേ കാണിക്കുള്ളൂ, ആ കൗണ്ടിയിലുള്ളത് മാത്രം. ജസ്റ്റ് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഉണ്ട്, ഇവിടെ അതിലൊന്ന് കയറി നോക്കാം. ഇത് സ്ലൈഗോയിലുള്ളതാണ് വേക്കൻസി. അപ്പോൾ അതിൻ്റെ ഇതാ ഏതൊക്കെ ടൈപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് ടൈപ്പ്, പെർമനൻറ്റ് ഹോൾ ടൈം ഉണ്ട്, പെർമനൻറ്റ് പാർട്ട് ടൈം ഉണ്ട്, പിന്നെ സ്പെസിഫൈഡ് പേർപ്പസ് അങ്ങനെയുള്ള ചിലപ്പോൾ ചില കവറുകളൊക്കെ ഉണ്ടാവില്ല, അത് ചിലപ്പോൾ മെറ്റേണിറ്റി കവറൊക്കെ ചെയ്യണ പോസ്റ്റുകളൊക്കെ ഒന്നോ രണ്ടോ വർഷം. അത് കോൺട്രാക്ട് ബേസ്ഡ് ആയിരിക്കും, പക്ഷേ ഇത് പെർമനൻറ്റ് കോൺട്രാക്റ്റും ഉണ്ട് എന്തായാലും. പിന്നെ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതിന് അന്നത്തേക്ക് മുന്നേ എന്തായാലും അപ്ലിക്കേഷൻ അയക്കണം. പിന്നെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഡ് ഫയലിൽ അപ്ലിക്കേഷൻ ഫോമും ജോബ് സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ജോബ് സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും, അതായത് ഈ ജോബിന് അവരെന്തൊക്കെയാണ് റിക്വയർമെൻ്റ്, എലിജിബിലിറ്റിയും കാര്യങ്ങളെല്ലാം. പിന്നെ അത് മാത്രമല്ല സാലറി സ്കെയിൽ അങ്ങനെ എല്ലാം ഉണ്ടാവും അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഫോമാണ്, ഇത് വേർഡ് ഫയലാണ്. നമുക്കൊന്നിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് ഹാൻഡ് റിട്ടേൺ ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് തിരിച്ചയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേർഡ് ഫയൽ നിങ്ങൾക്ക് അറിയാലോ, ഫിൽ ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് മെയിൽ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ കൗണ്ടി കോർക്കും കൂടിയും, അതായത് ജസ്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷൻ, ഇപ്പോൾ സെലക്ട് ഓൾ ആണല്ലോ ചെയ്തത്, ഒരു സ്പെസിഫിക് ലൊക്കേഷൻ മാത്രം എടുത്ത് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ കൗണ്ടിയുടെ അകത്ത് നമ്മളിപ്പോൾ കോർക്ക് എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നല്ല സെലക്ട് ഓള കിടക്കണേ. അപ്പോൾ നമ്മൾ കോർക്ക് എടുക്കാം, സി ഫോർ കോർക്ക്. ഓക്കെ, കോർക്ക് എടുത്തു. സെയിം നേഴ്സിംഗ് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിലവിൽ കൗണ്ടി കോർക്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഇത് മാത്രമാണ് ഉള്ളത് നിലവിൽ. ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഏകദേശം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന കാര്യം, എങ്ങനെ നമ്മൾ HSEയുടെ സൈറ്റിൽ കയറി നമുക്ക് എങ്ങനെ ഒരു ജോലി കണ്ടെത്താം എന്നുള്ളത്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് വെബ്സൈറ്റ് വഴി എങ്ങനെ അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് നിലവിൽ അയർലൻഡിലുള്ളവർ എങ്ങനെ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ അപേക്ഷിക്കുന്നുള്ളതാണ്. അത് ഡയറക്റ്റ് സി വി ഡ്രോപ്പ് ചെയ്യുക, അതായത് നിങ്ങളുടെ അടുത്തുള്ള വലിയ വലിയ ഹോസ്പിറ്റൽസിൽ ചെറിയ യൂണിറ്റ് ഒക്കെ ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഡയറക്റ്റ് സി വി ഡ്രോപ്പ് ചെയ്ത് ഇൻ്റർവ്യൂ നടന്ന് എടുക്കലൊക്കെ വളരെ ചുരുക്കമായിരിക്കും. ഉണ്ടാവാം, ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, പക്ഷേ വലിയ വലിയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിലൊക്കെയാണ് അവിടെ എപ്പോഴും ഷോർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സി വി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ പറയുക, അയർലൻഡ് നിലവിലുള്ളവർക്ക് HSEയിൽ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ജോലി നേടാൻ എങ്ങനെ ജോലി നേടാന്നുള്ള ഒരു മാർഗത്തിൻ്റെ രണ്ട് വഴികൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അതായത് രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ, അത് നിലവിൽ നാട്ടിലുള്ളവർ, അതായത് അയർലൻഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ. ചിലവരുടെ ആഗ്രഹമാണ് ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് വരണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗവൺമെൻറ് ജോബായിട്ട് വരണം എന്നൊക്കെ ചിലവരുടെ ആഗ്രഹമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് നേരെ റിക്രൂട്ട്മെന്റ് വഴി നേരെ ജോലി നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ IATR എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്. ഓക്കെ, അതൊരു ഗവൺമെന്റ് ബേസ്ഡ് ഏജൻസി ആണ്. അപ്പൊ നമുക്ക് അവിടെ ഡയറക്റ്റ് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് അവര് വഴിക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോസസ്സിംഗ് ചെയ്യാം. അപ്പൊ നിലവിൽ ഡിസിഷൻ ലെറ്ററോ അങ്ങനെയുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നു, ഞാൻ 100% ഉറപ്പ് പറയല്ല, പക്ഷെ എന്റെ അറിവിൽ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം എന്നാണ് എന്റെ ഓർമ്മയിൽ. അതായത് IATR വഴി റിക്രൂട്ട്മെന്റ് ചെയ്യണമെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന പറഞ്ഞത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് KCR റിക്രൂട്ട്മെന്റ് എന്നുള്ളത്, അതായത് അയർലൻഡിലുള്ള ഒരു വലിയൊരു ഏജൻസിയാണ്, അതായത് ഒരു ഐറിഷ് ബേസ്ഡ് ഏജൻസിയാണ്, അവരാണ് മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽസിലോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ IATR കൊടുത്താൽ പോലും ആ അപ്ലിക്കേഷൻ KCR വഴിയാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ KCR വഴി ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാം. അതായത് ഇവിടുത്തെ ഹോസ്പിറ്റലിലോട്ടുള്ളത് അവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്തു തരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർ ലോക്കലായിട്ട് നാട്ടിൽ ചിലപ്പോൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ മോസ്റ്റ് ടൈമിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സ്കൈപ്പ് ഇന്റർവ്യൂസ് അവർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ വരുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ള കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ അനുസരിച്ച് അവർ ഇന്റർവ്യൂ ചെയ്ത് തരും. അതിനുശേഷം ഇന്റർവ്യൂ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ലെറ്ററും അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലുള്ള അസിസ്റ്റൻസ് അവർ നിങ്ങൾക്ക് തരും.
അത് ഫുൾ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് ഹോംസിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യം, അതായത് രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ജോലി നേടാം എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് കെ സി ആർ റിക്രൂട്ട്മെന്റ് ആയാലും, ഞാൻ പറഞ്ഞല്ലോ അയർലൻഡ് നിലവിലുള്ളവർക്ക് എങ്ങനെ എച്ച് എസ് സിയിൽ, അതായത് ഗവൺമെന്റിൽ ജോലി നേടാം എന്നുള്ളതിന്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടി കയറി നോക്കാം. പിന്നെ അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നിരുന്നാൽ മാത്രമാണ് ജസ്റ്റ് ഒരു വേക്കൻസി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു അറ്റ്ലീസ്റ്റ് വീക്കിലി നമ്മൾ ആ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഓ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എന്തായാലും. പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തരുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പർ ഓൾറെഡി എന്താ പറയാ ഫേസ്ബുക്ക് പേജിലുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചാനലിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ ഫ്രീ ആവണുള്ള സമയത്ത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് റിപ്ലൈ തരും. പിന്നെ ജോലിയുള്ള സമയത്താണ് ഈ പറഞ്ഞ മാതിരി റിപ്ലൈ തരാണ്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അവസാനത്തെ കാര്യം, അതായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ എല്ലാത്തൊന്നും സപ്പോർട്ടിനും താങ്ക് യു. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ബൈ.